നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട വാർത്തകളിലേക്ക് ഒന്നോടി ചെല്ലുകയാണ്. തമിഴ്നാട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങിയ ബി ജെ പിക്ക് വളരെ മികച്ച നേട്ടം എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനത്തിൽ ആദ്യമായി പറയാനുള്ളത്. വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ ഡി എം കെയുടെയും എ ഐ എ ഡി എം കെയുടെയും കുത്തകയായിരുന്ന പല മുനിസിപ്പാലിറ്റികളിലും ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സീറ്റുകളുടെ എണ്ണം കുറവാണെങ്കിലും നിസ്സാര വോട്ടുകൾക്കാണ് പലയിടത്തും വിജയം കൈവിട്ടത്. കോർപ്പറേഷനുകൾ ഉൾപ്പെടെ ബി ജെ പി മികച്ച ചുവടുവയ്പ്പാണ് നടത്തിയത്. ബി ജെ പി ഒറ്റയ്ക്കാണ് ഇക്കുറി മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നേട്ടം പാർട്ടിക്ക് ഇരട്ടി തിളക്കമാണ് നൽകുന്നത്. കൃഷ്ണഗിരി മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെയാണ് ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത്. 10 നമ്പർ വാർഡിലാണ് ബി ജെ പി നേതാവായ ശങ്കർ വിജയിച്ചത്. തിരുപ്പൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തോടെ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം പോലും നഷ്ടമായി. 9 വാർഡിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി മികച്ച വിജയം നേടിയത്. ബി ജെ പിക്ക് 230 വോട്ടുകൾ കിട്ടിയപ്പോൾ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് വെറും 30 വോട്ടുകൾ മാത്രമാണ് അവിടെ ലഭിച്ചത്. മധുരൈ കോർപ്പറേഷനിലെ 86 വാർഡിൽ ബി ജെ പിയുടെ പൂമ ജനശ്രീ വിജയിച്ചു. കോയമ്പത്തൂർ ചെട്ടിപ്പാളയം മുനിസിപ്പാലിറ്റിയിൽ 2-3 വാർഡുകളിലും കന്യാകുമാരി മുനിസിപ്പാലിറ്റിയിൽ 1 വാർഡിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. കോയമ്പത്തൂർ സൗത്ത് ചെത്തിപ്പാളയം മുനിസിപ്പാലിറ്റിയിൽ 2-3 വാർഡുകൾ ബി ജെ പി നേടുകയുണ്ടായി. നാഗർകോവിൽ കോർപ്പറേഷനിലെ 9 വാർഡിൽ ബി ജെ പിയുടെ മീനാദേവ് വിജയിച്ചു. ദിണ്ടിഗൽ കോർപ്പറേഷനിലെ 14 വാർഡിലും ബി ജെ പി വിജയിക്കുകയുണ്ടായി. വടുകപ്പെട്ടി ആർ എസ് മംഗളം മുനിസിപ്പാലിറ്റികളിലും ബി ജെ പിക്ക് ഓരോ സീറ്റുണ്ട്. അതോടൊപ്പം ബി ജെ പി പോളിംഗ് ഏജന്റ് മുസ്ലിം വനിതാ വോട്ടറോട് ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടു എന്ന് ഡി എം കെ വ്യാജ പ്രചാരണം നടത്തിയിരുന്നു. അതിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് അണ്ണാമലൈ എന്ന വാർത്തയും ഓട്ടപ്രദർശനം കാണുകയുണ്ടായി. ബി ജെ പി പോളിംഗ് ഏജന്റ് മുസ്ലിം വനിതാ വോട്ടറോട് ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് തികച്ചും ബാലിശമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞു. തന്റെ പാർട്ടി മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തെ മാനിക്കുന്നുവെന്നും ബി ജെ പി ഏജന്റ് ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടോ എന്ന കാര്യം സി സി ടി വി പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഡി എം കെക്ക് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. മധുരൈ കേന്ദ്രീകരിച്ചുള്ള തിരഞ്ഞെടുപ്പ് ഏജന്റ് ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടതായാണ് ഭരണകക്ഷിയായ ഡി എം കെ പ്രചരിപ്പിച്ചത്. ഇത് ദേശീയ മാധ്യമങ്ങൾ വരെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സ്ത്രീ വോട്ടറെ തിരിച്ചറിയാൻ മാത്രമാണ് ബൂത്ത് ഏജന്റ് ആവശ്യപ്പെട്ടതെന്ന് അണ്ണാമലൈ പറഞ്ഞു. ബി ജെ പി ഏജന്റ് വനിതാ വോട്ടറോട് ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടതായി ഭരിക്കുന്ന പാർട്ടിയായ ഡി എം കെ വ്യാജ പ്രചാരണം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ലോകായുക്തക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ ടി ജലീൽ എന്ന വാർത്തയാണ്. അഭയ കേസ് പ്രതി ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ സിറിയക് ജോസഫ് ശ്രമിച്ചുവെന്നും ബാംഗ്ലൂരിൽ പ്രതികളുടെ നാർക്കോ പരിശോധന നടത്തിയ ലാബിൽ അദ്ദേഹം സന്ദർശനം നടത്തിയെന്നുമാണ് ജലീൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിറിയക് ജോസഫിന്റെ ബന്ധുവാണ് ഫാദർ കോട്ടൂർ. ന്യായാധിപൻ എന്ന നിലയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തു. ഒന്നുകിൽ രാജിവെക്കുക അല്ലെങ്കിൽ തനിക്കെതിരെ ഉൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകണം. നാർക്കോ അനാലിസിസ് ടെസ്റ്റിന്റെ വീഡിയോ ബാംഗ്ലൂരുവിലെ ലാബിലെത്തി സിറിയക് ജോസഫ് കണ്ടു. അതിന്റെ മൊഴി ലാബിന്റെ അഡീഷണൽ ഡയറക്ടറായിരുന്ന മാലിനി സി ബി ഐക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 91 സാക്ഷിയായ ഡോക്ടർ മാലിനിയെ സി ബി ഐ കോടതി വിസ്തരിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഫാദർ കോട്ടൂർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ചിരുന്നു. സിറിയക് ജോസഫ് ഇക്കാര്യത്തിൽ 13 വർഷമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇനിയെങ്കിലും അദ്ദേഹം മൗനം വെടിയണം. എന്താണ് ഫാദർ തോമസ് കോട്ടൂരുമായി ബന്ധമെന്ന് വെളിപ്പെടുത്തണമെന്നും കെ ടി ജലീൽ നിയമസഭയുടെ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ജലീൽ ഇക്കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ രാജ്യവിരുദ്ധ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ചില ആപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ എന്ന വാർത്തയാണ്. സിക് ഫോർ ജസ്റ്റിസുമായി ബന്ധമുള്ള ചില ആപ്പുകളാണ് കേന്ദ്രം നിരോധിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചാബിൽ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ചാണ് നിരോധനം. നിരോധിത സംഘടനയായ സിക് ഫോർ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട പഞ്ചാബ് പൊളിറ്റിക്സ് ടി വിയുടെ ഡിജിറ്റൽ മീഡിയകൾക്ക് കേന്ദ്രം വിലക്കേർപ്പെടുത്തി. ടി വിയുമായി ബന്ധപ്പെട്ട ആപ്പുകൾ, വെബ്സൈറ്റ്, സമൂഹമാധ്യമ അക്കൗണ്ടുകൾ എന്നിവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദേശത്ത് പ്രവർത്തിക്കുന്ന സിക് ഫോർ ജസ്റ്റിസുമായി ഇവയ്ക്ക് ബന്ധമുണ്ടെന്നും യു എ പി എ നിയമപ്രകാരം ഈ സംഘടന രാജ്യത്ത് നിരോധിക്കപ്പെട്ടതാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. വിഘടനവാദവും വിഭാഗീയതയും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഉള്ളടക്കമാണ് ഇവയിൽ ഉള്ളതെന്നും അത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 2019 സിക് ഫോർ ജസ്റ്റിസ് ഗ്രൂപ്പിന് യു എ പി എ പ്രകാരം രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തുന്നത്.
അടുത്തതായി സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് 5691 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.01 ആണ്. 10 മരണം സ്ഥിരീകരിച്ചതായാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.